കുറച്ച് കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ ഏകദേശം എനിക്കൊരു എല്ലാം കൂടി ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറോളം വേണ്ടി വന്നു. ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും കുറച്ചൊക്കെ ക്ലീൻ ചെയ്തും എല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ ഒരു അരമണിക്കൂറിലാണ്. അത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ ഡ്രൈ കറി തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങും രണ്ട് ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് ഉപയോഗിക്കുന്നത്, വെള്ളത്തിൽ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദാൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. തുവരപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ദാൽ ഫ്രൈ ചെയ്യുന്നത്. അര കപ്പോളം തുവരപ്പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കറികളെല്ലാം തയ്യാറാക്കാനായിട്ട് നമുക്ക് കൂടുതൽ മല്ലിയില വേണം. കുറച്ച് മല്ലിയില കേടായിട്ടുള്ളതെല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ മല്ലിയില നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം, നല്ല ഫ്രഷ് ആയിട്ട് മല്ലിയില ഇരിക്കുകയും ചെയ്യും. സോയാ ചങ്ക്സ് കറിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കറികൾക്കെല്ലാം കോമൺ ആയിട്ട് വേണ്ട സവാള, തക്കാളി, പച്ചമുളക് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സാലഡ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തയ്യാറാക്കുന്നത് ക്യാബേജ് പറാത്തയാണ്. ഒരു ചെറിയ ക്യാബേജ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതളുകളായിട്ടെടുത്ത് വെള്ളം നന്നായിട്ട് വാലാൻ വെച്ചിട്ട് ഫുഡ് പ്രോസസർ ഉപയോഗിച്ച് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറുത്ത കടലക്കറിക്ക് വേണ്ടിയിട്ട് ഒരു 10 മണിക്കൂറോളം കുതിർത്തി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കറുത്ത കടല ഇത് ഏകദേശം ഞാൻ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ കറികൾക്കും വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഫ്രഷ് ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ തയ്യാറാക്കി എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിനകത്ത് സ്വീറ്റ് ആയിട്ട് ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റവ ലഡു ആണ്. അതിനായിട്ട് 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ജീര റൈസ് തയ്യാറാക്കാനായിട്ട് ബസ്മതി റൈസ് നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയതിനു ശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് വെള്ളം വാലാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. കഴുകിയതിനു ശേഷം മാത്രമാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ അരി പൊടിഞ്ഞു പോകും. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് പൂരിയാണ്. പൂരിക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ചേർക്കാനായിട്ട് 1 ടീസ്പൂണോളം റവ ഒരു 10 മിനിറ്റോളം സോക്ക് ചെയ്തതും എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് എല്ലാം തയ്യാറാക്കി കഴിയുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ നമ്മുടെ പൂരി താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. പിന്നെ ക്യാബേജ് പറാത്തയ്ക്ക് വേണ്ടിയിട്ടും ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ ഏകദേശം തയ്യാറാക്കി വരുന്ന ക്വാണ്ടിറ്റി ഒരു 3-4 പേർക്കോളം കഴിക്കാൻ പറ്റും. അതായത് ഞങ്ങളുടെ ഒരു ഫാമിലിക്ക് മുതിർന്ന 2 പേരും 2 കുട്ടികൾക്കും സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. കറികളെല്ലാം ചിലപ്പം കുറച്ച് കൂടുതൽ ബാക്കി വരും. ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് ജീര റൈസിനാണ്. അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്കുള്ള അളവിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ എണ്ണ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതിലേക്ക് 2 വയണയില, 1 കഷ്ണം പട്ട, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ നിറച്ച് ജീരകം. ജീരകത്തിന്റെ അളവ് കുറയ്ക്കാതിരിക്കുക, എന്നാലാണ് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇതും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജീരകം ഒന്ന് മൂത്ത് നല്ലൊരു മണം കിട്ടണം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് അരി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ അരിയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യ് അരിയിൽ നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ 1 to 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് 1.5 കപ്പ് വെള്ളമേ എടുക്കുന്നുള്ളൂ. സോക്ക് ചെയ്യുന്നില്ല എങ്കിൽ 2 കപ്പ് വെള്ളം തന്നെ വെക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ് കാണും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി പോകും. അപ്പൊ അതുകൊണ്ട് 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വെച്ച് അടിച്ചെടുക്കണം. അടുത്തത് കടലക്കറി തയ്യാറാക്കാം. അതൊരു പ്രഷർ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. പ്രഷർ കുക്കറിൽ ചൂടായതിന് ശേഷം 2 ടേബിൾസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ഹോൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1 വയണ ഇല, 2-3 കഷ്ണം പട്ട, 2 ഏലയ്ക്ക. ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണോളം ജീരകമാണ്. ഇതൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് സവാള അല്ലെങ്കിൽ 1 വലിയ സവാള. സവാള കുറച്ച് ഉപ്പിട്ട് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കറിക്ക് ആവശ്യമുള്ള ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ കളറായിട്ട് വാടി വരണം. കടലക്കറിക്കുള്ള സവാള വാടി വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഡ്രൈ സബ്ജി തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഈ ഡ്രൈ സബ്ജി വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. ഈ ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ആദ്യം ക്യാരറ്റും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 2-3 മിനിറ്റ് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരുപാട് വേണ്ട, വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ രണ്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ച് വെച്ച് വളരെ കുറച്ച് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും മണം മാറിയതിന് ശേഷം വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇതെല്ലാം ഒന്ന് വാടി വരുന്നുണ്ട്, ഈ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, 1/2 കപ്പിലും കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കടലക്കറിയുടെ സവാളയുടെ കൂടെ 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം. ഇനി കടലക്കറിക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണോളം ഏറ്റവും അവസാനം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണമെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മാറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. 1 തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 1 മീഡിയം സൈസുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക. 1 ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനൊപ്പം തന്നെ ഞാൻ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കടലയിൽ കുറച്ചും കൂടെ ഫ്ലേവർ പിടിക്കും നന്നായിട്ട്. ഇനി കടലക്കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് കടല ഓരോരുത്തരുടെ കുക്കറിന്റെ അളവിനനുസരിച്ച് വേകുന്നത് പോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം. കടലക്കറിയും ഡ്രൈ സബ്ജിയും തയ്യാറാകുന്ന സമയം കൊണ്ട് ഞാൻ ആദ്യം പറാത്തയ്ക്കുള്ള മാവ് കുഴച്ച് വെക്കുകയാണ്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പറാത്ത ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ ഞാൻ ചപ്പാത്തി കുഴയ്ക്കുമ്പം എണ്ണ ചേർത്ത് കൊടുക്കാറില്ല. പറാത്തയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ സാധാരണ ചേർത്ത് തയ്യാറാക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ മാവിനനുസരിച്ചും വ്യത്യാസം വരാം. ഈ വെള്ളത്തിലേക്ക് കുറച്ച് കുറച്ച് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യമേ സാധാരണ ഞാൻ ഒരുപാട് അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് കുഴച്ച് വെക്കാറില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് അടച്ചു വെക്കും. അതിനുശേഷം 1-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് ചപ്പാത്തിയുടെ മാവ് ഞാൻ ഒന്നുകൂടെ കുഴച്ചെടുക്കും. എൻ്റെ അടുത്ത് പൂരിക്കുള്ള മാവ് കുഴയ്ക്കാം. ചപ്പാത്തിയല്ല, പറാത്തയാണ്. അപ്പോൾ അടുത്തത് പൂരിക്കുള്ള മാവ് കുഴയ്ക്കാനായിട്ട് 1 ബൗളിലേക്ക് നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കുകയാണ്. പൂരിക്ക് നമുക്ക് 1/2 കപ്പോളം വെള്ളം വേണ്ടി വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 1/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം എണ്ണയാണ്. എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൂരി കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും, അധികം എണ്ണ പിടിക്കത്തുമില്ല. ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് നല്ലൊരു കട്ടി ഡോ ആയിട്ട് കുഴച്ചെടുക്കണം. പൂരിക്കുള്ള മാവും കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഡ്രൈ സബ്ജിയിൽ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. അതിലേക്ക് ഞാൻ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1/2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഈ ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും, അതും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ജീര റൈസ് കുക്കറിന്റെ സ്റ്റീമൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതിലേക്ക് പരിപ്പ് വേവിക്കാൻ പോവുകയാണ്. അടുത്തത് 1 കുക്കറിൽ നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള തുവരപ്പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം.
നമ്മുടെ ഡ്രൈ സബ്ജി തയ്യാറായിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക. പൊതുവെ ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമ്മൾ തയ്യാറാക്കുമ്പം ഈ ആംചൂർ പൗഡറും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ കറി തയ്യാറായി കഴിഞ്ഞു. അടുത്തത് ഞാൻ ചെയ്യുന്നത് സോയ ചങ്ക്സ് കറിക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയും തക്കാളിയും ഒക്കെ വഴറ്റി അരച്ചാണ് ഈ കറി തയ്യാറാക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള ഇട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും ഒരു അഞ്ചാറ് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ വേറെ മസാലയൊന്നും ചേർക്കാറില്ല. ഇത് വഴറ്റി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെയാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. സവാളയും തക്കാളിയും ഇത്രയും വാടിയാൽ മതി. ഇതിന് നമുക്കിനി ഓഫ് ചെയ്ത് വെച്ച് നല്ല തണുത്തതിന് ശേഷം മിക്സി ജാറിൽ വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. മസാലയൊന്ന് തണുക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് റവ ലഡുവിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുത്ത ആ നെയ്യിൽ തന്നെ ഒരു കപ്പ് റവ ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇന്ന് ഞാനിപ്പം തയ്യാറാക്കുന്ന റവ ലഡുവിൽ നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ചേർക്കുന്നുണ്ട്, പക്ഷെ പാലൊന്നും ഒഴിച്ച് അങ്ങനത്തെയുള്ള ഒരു ലഡു അല്ല. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നെയ്യ് മാത്രം ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന റവ ലഡു. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇന്ന് ഏലക്കാപ്പൊടിയും ചേർക്കുന്നില്ല. ഈ റവ ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഒരു നല്ലൊരു മണം വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും ഒരു ഇത് മതി. ഒരുപാട് നിറം മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ്. അടുത്ത റവ ലഡു തയ്യാറാക്കാനായിട്ട് വറുത്തെടുത്ത റവയും കാഷ്യൂ നട്ട്സും മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഞാനിങ്ങനെ ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യ് കുറച്ച് കുറച്ച് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കും. ഏലക്കപ്പൊടി വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് തേങ്ങ വേണമെങ്കിലും വറുത്ത് ചേർക്കാവുന്നതാണ്. നെയ്യുടെ അളവ് കുറയ്ക്കണമെന്നുള്ളവർക്ക് പാല് ഇളം ചൂടോടെ കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഈ നെയ്യ് മാത്രം ഒഴിച്ച് ചേർക്കുന്ന റവ ലഡുവാണ് എന്റെ വീട്ടിൽ കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. റവ ലഡു തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നെയ്യുടെ അളവ് കുറച്ച് കൂടുതലാണ്, പക്ഷെ ടേസ്റ്റ് വളരെ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് ചൂടാക്കി വേണമെങ്കിലും ഒഴിച്ചെടുക്കുക. അപ്പൊ ഇങ്ങനെ റവ ലഡു എല്ലാം തയ്യാറാക്കി എടുക്കാം. അടുത്തത് നമുക്ക് സോയ ചിങ്സ് കറി തയ്യാറാക്കാം. ആ സവാളയൊക്കെ വഴറ്റി അതേ പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ആ തണുത്തതിന് ശേഷം ആ മസാല അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സോയ ചങ്ക്സ് അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് രണ്ട് സൈഡും ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സോയ ചങ്ക്സിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും, നമ്മുടെ കറി കുറച്ചും കൂടെ റിച്ച് ആയിട്ട് തോന്നുകയും ചെയ്യും. കാരണം നമ്മൾ ഇന്ന് ബാക്കി തയ്യാറാക്കിയിട്ടുള്ള കറികളൊക്കെ വളരെ സിമ്പിളായിട്ടും കോമൺ ആയിട്ടുള്ള കറികളാണ്. അപ്പം ഇത് കുറച്ച് റിച്ച് ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു ഇളം ബ്രൗൺ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ കടലക്കറി തയ്യാറായിട്ടുണ്ട്. കുക്കറിന്റെ വിസിലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സോയാ ചങ്ക്സ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. മാറ്റിയിട്ട് ഇതിലാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. റോസ്റ്റായ സോയ ചങ്ക്സ് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം. എണ്ണ ചൂടാക്കി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. ഇനി ഇതിന്റെ കൂടെ അരച്ചു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയുടെയും പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം, അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഒന്നേകാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. വളരെ കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പൊടികളുടെ മണമെല്ലാം മാറ്റിയെടുക്കണം. ഈ മസാലയുടെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈ സോയ ചങ്ക്സിൽ ആ നല്ല മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് 2 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സോയ ചങ്ക്സ് ഈ വെള്ളത്തിലും മസാലയിലൊക്കെ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി കിട്ടണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സോയ ചങ്ക്സ് കറി നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ആംചൂർ പൗഡറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടിയും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ആവശ്യത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഇനി അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ എളുപ്പത്തിനായിട്ട് 2 ടേബിൾസ്പൂണോളം കാച്ചിയ പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. ദാൽ ഫ്രൈക്ക് വേണ്ടിയിട്ട് 1 ടേബിൾസ്പൂണോളം എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ 1/4 ടീസ്പൂണോളം കായപ്പൊടി, 2 വറ്റൽമുളക്. ഇനി ഇതിന്റെ കൂടെ ഇതൊന്ന് മൂത്ത് വരുമ്പം ഒരു ചെറിയ സവാള അല്ലെങ്കിൽ വലിയ സവാളയുടെ പകുതി കുറച്ച് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ തന്നെ വേവിച്ചിട്ടുണ്ട് പരിപ്പിൽ തന്നെ. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, വളരെ കുറച്ച് ഗരം മസാല പൊടി എന്നിവ ചേർത്ത് ഇതിന്റെ പച്ച മണം ഒന്ന് മാറ്റിയെടുക്കണം. ഇതിനകത്ത് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വേണം എരിവ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 1 മീഡിയം സൈസുള്ള തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വാടി നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. തക്കാളി നന്നായിട്ട് വാടി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പരിപ്പ് കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മസാല താളിച്ചതിൽ തന്നെ ഞാൻ 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനാണ്, പക്ഷെ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പരിപ്പ് കറിയുടെ ടേസ്റ്റ് വളരെയധികം കൂടും. അതൊന്ന് നെയ്യ് ഒന്ന് ഉരുകി വരുമ്പം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ മാത്രം മതി, കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ പരിപ്പ്. ഇതൊന്ന് ചൂടായി വന്നിട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ഒന്ന് ഇതിൽ നന്നായിട്ട് മൂത്ത് വരണം. ജീരകം മൂത്ത് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഒട്ടും നിറം മാറരുത്. അതിനി നമുക്കെടുത്ത് മാറ്റിവെക്കാം. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പിലേക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് നമ്മൾ ഈ നെയ്യുടെ കൂട്ട് അതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉടനെ അടച്ചു വെക്കുക. ഇനി നമുക്ക് ക്യാബേജ് പറാത്തയ്ക്കുള്ള സ്റ്റഫിംഗ് തയ്യാറാക്കാം. 1 ടേബിൾസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം മൂത്ത് നല്ലൊരു മണം വരണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ അത് ഒഴിവാക്കുകയും ചെയ്യാം. വളരെ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജിന്റെ കൂടെ ഞാനൊരു ചെറിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടി മാത്രം ചേർത്താൽ മതി. ഞാൻ കുറച്ച് മുളക് പൊടിയും പച്ചമുളകും കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല. ഈ ക്യാബേജിന്റെ ഒരു പച്ചമണം നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഗരം മസാല പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതിന്റെ പച്ചമണമെല്ലാം, മസാല പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ വാടി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂണോളം ആംചൂർ പൗഡറാണ്. അത് ഇല്ലാത്തവർക്ക് നാരങ്ങാനീര് പിഴിഞ്ഞു കൊടുത്താലും മതി.
cabbage mallyella cherthu kodukka mallyella etra cherkkunno athrayku nammude paratha flavorful aayirikku athrayum taste koodum ഇനി നമുക്ക് പറാത്ത പരത്തി വെക്കാം അതിനായിട്ട് ഒരു ഉരുള മാവ് എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ടുണ്ട് കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്ത് തന്നെ പരത്തി എടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുകയാണ് വളരെ കുറച്ച് എണ്ണ മതി തേച്ച് കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് സ്റ്റഫിംഗ് വെച്ച് കൊടുക്കാം സ്റ്റഫിംഗ് ഒരുപാട് വെച്ച് കൊടുക്കാതിരിക്കുക ആവശ്യത്തിന് എന്നാ വേണം താനും അപ്പൊ ഞാനൊരു വലിയ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ നടുക്ക് കൊണ്ടുവന്ന് എല്ലാം ഇങ്ങനെ സീൽ ചെയ്തെടുക്കുന്നത് പോലെ ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകൾ ഭാഗം എത്തിക്കഴിയുമ്പോൾ അധികമായിട്ടുള്ള മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉരുട്ടി എടുത്ത് മാറ്റുക ഇത് കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക എന്നാലാണ് നമ്മുടെ സ്റ്റഫിംഗ് എല്ലാ ഭാഗത്തും കിട്ടുന്നത് ഇനി ഇത് നമുക്ക് വളരെ സാവകാശം ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് തിന്നാക്കണ്ട കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക ഈ ഒരു തിക്നെസ്സിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പറാത്തയൊന്ന് ചുട്ടെടുക്കാം ക്യാബേജ് പറാത്ത തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം കുറച്ചൊന്ന് മൂത്തു വന്നതിന് ശേഷം മറ്റേ വശം കുറച്ച് എണ്ണയോ നെയ്യോ ഏതാണോ ഇപ്പം അത് തേച്ച് കൊടുത്ത് നന്നായിട്ട് മുരിയിച്ച് രണ്ട് വശം കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ സ്പോട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറും നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് തവയിൽ നിന്ന് മാറ്റാവുന്നതാണ് അങ്ങനെ ക്യാബേജ് പറാത്ത തയ്യാറായി കഴിഞ്ഞു പൂരിയും തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു ഞാനിതൊരു വലിയ താളി പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ വളരെ മനോഹരമായ ഒരു താളി തയ്യാറായി കഴിഞ്ഞു ഇതിൽ എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒന്നുകൂടെ പറയാം ഒന്ന് രണ്ട് സാധനങ്ങളുടെ റെസിപ്പി ഞാൻ ഇതിന്റെ കൂടെ ചെയ്ത് കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് നമുക്ക് ആദ്യമേ സാലഡ് തൊട്ട് തുടങ്ങാം കുറച്ച് സവാളയും വെള്ളിരിക്കയും നാരങ്ങയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജീര റൈസ് തയ്യാറാക്കിയത് വെച്ചിട്ടുണ്ട് ഒരു ചുട്ട പപ്പടം വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ദോശക്കല്ലിൽ വെച്ച് ചുട്ടെടുത്തതാണ് റബ്ബർ ലഡു ഇത് ഞാൻ വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ് ഇത് ഞാനിപ്പം കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പം അത് കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക ഇത് സോയാ ചങ്ക്സ് കറിയാണ് സോയാ ചങ്ക്സിന് നല്ല റിച്ചായിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് തയ്യാറാക്കിയ ഒരു ഡ്രൈ മസാല പിന്നെ കടുത്ത കടലക്കറിയുടെ കറിയാണ് അപ്പൊ അത് കുറച്ച് തിക്കായിട്ടുള്ളതാണ് ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല ആ ഒരു രീതിയിൽ അടുത്തത് വെച്ചിട്ടുള്ളത് നമ്മുടെ തുവരപ്പരിപ്പ് അതായത് തൂർ ദാൽ ഫ്രൈ ആണ് അധികം സവാളയും കുറച്ച് പച്ചമുളകും മല്ലിയിലയും കുറച്ച് തൈരും ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് തയ്യാറാക്കിയ റൈത്തയാണ് നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൂരി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പൂരിയുടെ താഴെയായിട്ട് ക്യാബേജ് പറാത്ത വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ കുടിക്കാനായിട്ട് ഞാൻ മസാല ചാസ് ആണ് തയ്യാറാക്കിയത് നമ്മുടെ സാധാരണ മോരാണ് ഇതിന്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് അരച്ചേ ഉള്ളൂ പുതിന ഇല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ താളി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുകയും ചെയ്യും ഇതെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും എനിക്ക് തയ്യാറാക്കാനായിട്ടും ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും ഇതിനുവേണ്ടി ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകാനും ഗ്യാസ് സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് കൃത്യം 2 മണിക്കൂർ വേണ്ടി വന്നു അപ്പൊ കുറച്ചൊക്കെ ചെയ്ത് ശീലമുള്ളവർക്ക് 2-2.5 മണിക്കൂറിൽ തീർക്കാവുന്നേ ഉള്ളൂ പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് 2.5-2.75 മണിക്കൂറിൽ എന്തായാലും തീർക്കാവുന്നേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ ഒരുപാട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കറികളൊന്നും ചേർത്തിട്ടില്ല എന്റെ ഒരു കോൺസെപ്റ്റിൽ വന്ന കുറച്ച് കറികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതെല്ലാം സാധാരണ ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന കറികളാണ് അപ്പൊ താളി തന്നെ നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് ഇതുപോലത്തെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ താളികൾ ഞാൻ ഇനിയും ചെയ്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ താളി ഞങ്ങൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കിയതാണ് ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഈ റെസിപ്പി എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാനും ഇതിനുള്ള കമന്റ്സും തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ